ഹലോ ഹലോ അനുപമ, ഞാൻ മെറിനാണ്. പഴയ വിനീത, ഞാൻ കേരളത്തിലെത്തി. അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ സച്ചിനെ എന്ന് വിളിച്ചിരുന്നു. അവിടെ വന്ന് ഞാൻ അദ്ദേഹത്തെ കാണാനായിരുന്നു പ്ലാൻ. തൻ്റെ മുന്നിൽ വെച്ച് അത് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ടെമ്പിളിൻ്റെ അടുത്തുള്ള ആറ്റിൻ തീരത്ത് വെച്ച് കാണാൻ അദ്ദേഹം പറഞ്ഞു. സച്ചിൻ എവിടെയൊക്കെ പോകുന്നത്? മാറിയിടി, ഞാൻ അവിടെ പോയി നിനക്ക് നടി. എന്റെ കാര്യത്തിൽ മേലാൽ ഇടപെടരുത്. അനുപമ കേൾക്കുന്നില്ലേ? അല്പസമയത്തിനകം ഞങ്ങൾ അവിടെ മീറ്റ് ചെയ്യും. എന്നെ കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹം കാണില്ലേ? അദ്ദേഹത്തിന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരെയാണല്ലോ. മനുഷ്യത്തുള്ള ആർക്കും ഈ സമയത്ത് ഭാര്യയുടെ അടുത്ത് വേണമെന്ന് തോന്നില്ലേ? വിനീത, പ്ലീസ്. താൻ ഒന്നും പറയണ്ട, എനിക്ക് അദ്ദേഹത്തെ പിരിയാൻ കഴിയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്നെ. മുമ്പ് നീ തട്ടിയെടുത്തത് എന്റെ ജീവിതമായിരുന്നു. അതിനു പകരം ഞാനിപ്പോ നിന്റെ ജീവിതം തട്ടിയെടുക്കണം. അനുപമ, ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്റെ ലക്ഷ്യത്തിലെത്തും വരെ. പിന്നെ ഞാൻ ഇവിടെ എത്തിയ വിവരം നീ മറ്റാരോടും പറയരുത്. ദീപ്തി മാഡം അറിയരുത്. അറിഞ്ഞ ഒക്കെ ഞാൻ നിന്റെ ഹസ്ബൻഡിനോട് പറയും. നിന്റെ പഴയ കഥകൾ ഞാൻ പറഞ്ഞതൊന്നും നീ മറക്കില്ലെന്നറിയാം. ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ബൈ, നമുക്ക് കാണാം. ഓക്കെ. ഹലോ, അവള് രണ്ടും കൽപ്പിച്ചറിഞ്ഞിരിക്കുക. അവളെ കാണാനാ സച്ചിൻ പോയിരിക്കുന്നത്. അവിടെ അവരറിയാതെ എനിക്കും എത്തണം. മാനേജറും പ്രിൻസിപ്പളും എന്താ കൈയും കെട്ടി നോക്കിയിരിക്കുന്നേ? കുട്ടികൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഈ രക്ഷിതാക്കളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? സാറേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് അടച്ചുപൂട്ടി ഞങ്ങൾ ഈ സ്കൂള്. നിങ്ങളൊന്ന് സമാധാനിക്ക്, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ദേവകി ടീച്ചറെ വിളിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ ചോദിച്ചു. എന്ത് എക്സ്പ്ലനേഷൻ? അവരിപ്പോഴും ക്ലാസ് എടുക്കുകയാണല്ലോ. ടീച്ചറെ നിങ്ങൾ ന്യായീകരിച്ചാ സംസാരിക്കുന്നേ? സാറിന്റെ കുട്ടിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? ദേവിക ടീച്ചറിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എന്തിനാ അവരുടെ മെക്കെട്ട് കയറുന്നേ? പിന്നെ ആരുടെ ഭാഗത്താ തെറ്റ്? പാവം രക്ഷിതാക്കളുടെ ഭാഗത്ത്. നിങ്ങൾ അധ്യാപകർ ഒറ്റക്കെട്ടല്ലേ, നിങ്ങൾ ടീച്ചറെ സംരക്ഷിക്കാനല്ലേ നോക്കൂ. കുട്ടികൾ ക്ലാസ്സിൽ മദ്യപിക്കുന്നത് കണ്ട ടീച്ചർ പിന്നെ എന്താ ചെയ്യണ്ടേ? വിളിച്ചു ഉപദേശിക്കുക, അതാ ചെയ്യേണ്ടത്. ഇത് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു. 100 തവണ മദ്യപിക്കില്ല എന്ന് എഴുതിപ്പിച്ചു. സ്കൂള് വിടുന്നവരെ ഓഫീസ് റൂമിന്റെ മുന്നിൽ നിർത്തിച്ചു. പിന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. മദ്യപിച്ചു എന്ന് പറയുന്നത് ടീച്ചർ മാത്രം പറയുന്ന ഒരു ആരോപണമാണ്. അത് കള്ളമാണ്. ഞങ്ങൾ കുട്ടികളോട് ചോദിച്ചു, അവരാരും സംഭവം കണ്ടിട്ടേ ഇല്ല. മേഡം കണ്ടിരുന്നോ? ഞാൻ ഇന്നലെ ലീവായിരുന്നു. ഞങ്ങളുടെ മക്കള് മദ്യപിക്കാറില്ല. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. പി ടി എ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കിതിൽ ഇടപെടാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ വേണ്ടത് ഉടനെ ചെയ്യണം. ദേവകി ടീച്ചറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ചെയ്താൽ അത് സ്കൂളിലുണ്ടായ നാണക്കേട് ഇല്ലാതാക്കും. അതാ ശരി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ
ഞങ്ങൾക്ക് ഈ സ്കൂളിന്റെ മുമ്പിൽ സമരം ചെയ്യേണ്ടി വരും. മാനേജറും പ്രിൻസിപ്പളും കൂടെ ചേർന്നിരുന്ന് ആലോചിക്ക്, പെട്ടെന്ന് തന്നെ തീരുമാനം അറിയിക്കണം. സ്കൂളിന്റെ നിലനിൽപ്പിന് വേണ്ടിയാ ഞങ്ങൾ ഈ പറയുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയല്ല. സാർ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ, ഞങ്ങളുടെ അവസ്ഥ സാറിന് അറിയാമല്ലോ. ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആത്മഹത്യ ഞങ്ങൾ ഈ സ്കൂളിന്റെ മുന്നിൽ. കണ്ടില്ലേ മാഡം, ഇവരുടെ കണ്ണിയിൽ നിന്ന് ആര് സമാധാനം പറയും? പി ടി എ പ്രസിഡന്റിനെ സതീശിനെയൊക്കെ മാഡത്തിന് നല്ലോണം അറിയാമല്ലോ. എടഞ്ഞാ മഹാപ്രശ്നക്കാരായവര്. കുട്ടികളെ കണ്ടെത്തുന്നതിലല്ല അവർക്ക് താല്പര്യം, ദേവകി ടീച്ചറെ പുറത്താക്കുന്നതിൽ. എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. കുട്ടികളുടെ കാര്യത്തിൽ ഒരു അപകടം മണക്കുന്നുണ്ട് മാഡം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഈ സ്കൂള് കത്തിക്കും. ദേവകി ടീച്ചറെ പിന്നെ ജീവനോടെ വച്ചേക്കില്ല. എന്തിനാ താനിപ്പ നാട്ടിലേക്ക് വന്നത്? സമയമാവുമ്പോ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇല്ല, എനിക്കറിയാം സാറ് വരില്ലെന്ന്. എന്നെ കുഞ്ഞിനെ ഒഴിവാക്കാനാ സാറ് ശ്രമിക്കുന്നത്. എല്ലാത്തിനും കാരണം സച്ചിൻ സാറാ, എന്നിട്ടിപ്പോ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. സാറിനെ കാണാനുള്ള കൊതികൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നെ. സച്ചിൻ സാർ, സാറിന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നു. എന്നെ കുഞ്ഞിനെ സാർ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ ആരെയും ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക്. മാനസികമായി അത്രയ്ക്ക് സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട് എനിക്ക്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. പറഞ്ഞത് ആത്മഹത്യ ചെയ്യുന്നു സാർ. ആത്മഹത്യ ചെയ്യണ്ട, ആത്മഹത്യ ചെയ്യേണ്ടത് ഈ ഞാനാ. സാറ് സുഖമായിട്ട് ജീവിക്ക്, സാറിന്റെ ഭാര്യയുടെ കൂടെ. സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ സാറിന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തോളാം. സാറിന്റെ സാറിന്റെ കുഞ്ഞിനെ എന്നെ വേണ്ടെങ്കിൽ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ മരിക്കും. ഞാൻ പറയട്ടെ, താനെന്തേ കാണിക്കുന്നേ? എന്റെ സാറിന്റെ ചോരയുടെ ശാപം ജീവിതാവസാനം വരെ സാറിന് വിട്ടു പോവില്ല. ഇവളെ ഇപ്പൊ പിന്തിരിപ്പിക്കണം, ഇല്ലെങ്കിൽ ഇവളിത് ചെയ്യും, ഞാൻ കുടുങ്ങും. അത് പാടില്ല. അങ്ങനെ അങ്ങനെ നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അതിന്റെ അമ്മയും വേണം. ഒരു
ഒരു കുഞ്ഞു വേണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എനിക്കൊരു കുഞ്ഞിനെ തരാൻ അനുവിന് കഴിഞ്ഞില്ല. ഇപ്പോ എന്റെ സ്വപ്നമാണ് നിന്റെ വയറ്റിൽ വളരുന്നത്. അതിനെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കിത് കേട്ടാ മതി. എനിക്കറിയാം സച്ചിൻ സാറിന് എന്നെ കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്, അനുപമയേക്കാൾ ഇഷ്ടമാണെന്ന് അറിയാം. എങ്കിലും എനിക്ക് ചെറിയൊരു പേടി എന്നെ കുഞ്ഞിനെ ഒഴിവാക്കുമെന്ന്. ഇപ്പോ ആ പേടി മാറി. എനിക്ക് മാത്രമല്ല, എന്റെ കുഞ്ഞിനും ആ പേടി മാറിക്കാണും. ഞാൻ അടുത്ത് വേണമെന്ന് ആഗ്രഹമല്ലേ സാറിന്? കുഞ്ഞിനെ തൊടണമെന്ന് കൊതിയില്ലേ? എനിക്കറിയാം സച്ചിൻ സാറ് മനസ്സുകൊണ്ട് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. കണ്ടാലെന്താ? എന്റെ എല്ലാം മായ ആളല്ലേ ഞാൻ ഹഗ് ചെയ്യുന്നേ. ഞാൻ പോട്ടെ, നമുക്ക് പിന്നെ കാണാം. എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകാനുണ്ട് പരിപാടി. അറിയാലോ എന്റെ അവസ്ഥ. ചിലരെനിക്ക് പുറകെ തന്നെ ഉണ്ട്. തങ്ങാൻ എനിക്കൊരിടം വേണം. അധികം ആരും ശ്രദ്ധിക്കാത്തൊരിടം. ഞാൻ നോക്കാം. നോക്കാന്നല്ല, നോക്കണം. ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലും മറ്റും മതി. സാറിന്റെ സംരക്ഷണെ തന്നെ എനിക്ക് കഴിയണം. ഒരു ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. അതിനിടയിൽ സുരക്ഷിതമായൊരു സ്ഥലത്ത് എന്നെ സാർ പാർപ്പിച്ചിരിക്കണം. എനിക്ക് വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നല്ല സ്ഥലം തന്നെ എനിക്ക് വേണ്ടി കണ്ടെത്തണം. ഞാൻ നോക്കാം. താൻ ധൈര്യമായിട്ടിരിക്കേ. ഏതൊരു ഭാര്യയ്ക്കും താങ്ങാൻ പറ്റില്ല ഇങ്ങനൊരു രംഗം. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അനുപമയുടെ ആത്മഹത്യ ഉടനെ നടക്കും. ടീച്ചറിന് ആ രണ്ടു കുട്ടികളോടും എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? എന്തു വൈരാഗ്യം, അവരെന്റെ മക്കളല്ലേ സാർ. അമ്മമാർക്ക് സ്വന്തം മക്കളോട് വൈരാഗ്യം ഉണ്ടാവോ? അമ്മമാർ സ്വന്തം മക്കളോട് ഇങ്ങനെയൊക്കെ പെരുമാറുവോ? മക്കൾ തെറ്റിയതാൽ ക്ഷമിക്കയിൽ അമ്മമാർ ചെയ്യ. ഞാൻ ക്ഷമിക്കുക തന്നെ ചെയ്തത്. ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ചെറിയൊരു ശിക്ഷ കൊടുത്തു, അത്ര തന്നെ.
ടീച്ചർ ആ കുട്ടികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇവിടുത്തെ ചില കുട്ടികളോട് ഞാൻ സംസാരിച്ചു, അവര് പറഞ്ഞതും അങ്ങനെ തന്നെയാ. ഇല്ല, ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടില്ല, അങ്ങനെ ഒരു കുട്ടിയും പറയില്ല. മദ്യപിച്ച് വഴി കിടക്കുന്നവനാ ടീച്ചറുടെ മോൻ, അവനെ നന്നാക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയാ ആരാന്റെ മക്കളെ നന്നാക്കാൻ നടക്കുന്നത്. അതിനിവിടെ കുട്ടികൾ മദ്യപിച്ചിട്ടില്ലല്ലോ സാറെ. ഈ ടീച്ചർ ഉണ്ടാക്കിയ കള്ളക്കഥയല്ലേ? ഞാൻ നേരിട്ട് കണ്ടതാ സാറെ, അവര് മദ്യപിച്ചിരുന്നു, അതും ക്ലാസ് മുറിയിൽ വെച്ച്. എന്ന് ടീച്ചർ മാത്രമല്ലേ പറയുന്നുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ലല്ലോ. ടീച്ചറുമായി ആ കുട്ടികൾ മുമ്പെന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ പ്രതികാരം ടീച്ചർ ചെയ്തു, അത്ര തന്നെ. പ്രതികാരമോ? എന്തൊക്കെയാ സാറ് പറയുന്നേ? കുട്ടികളെ കാണാതായതിൽ എനിക്ക് സങ്കടമുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ അന്വേഷിച്ച് കണ്ടെത്തുക വേണ്ടത്. അത് ചെയ്യാതെ എന്നെ കുറ്റവാളിയാക്കിയിട്ട് സാറിന് എന്താ നേട്ടം? ഞങ്ങൾ ചെയ്യേണ്ട പണി ഞങ്ങൾ ചെയ്തോളാം, ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കണ്ട. കുട്ടികളെ ഞങ്ങൾ അന്വേഷിച്ചോളാം, ഇവിടെ വിഷയം ടീച്ചറാണ്. ടീച്ചർ അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതുകൊണ്ടാണ് അവർ ഒളിച്ചോടിയത്. മദ്യപിക്കാത്ത കുട്ടികളെ ടീച്ചർ മദ്യപാനികളാക്കി. അവർ മദ്യപിച്ചതിന് ഒരു തെളിവുമില്ല. അങ്ങനെയെങ്കിൽ ബാക്കി വന്ന മദ്യം എവിടെ? കുപ്പി എവിടെ? ഞാൻ ചെല്ലുമ്പോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ അതൊക്കെ എടുത്ത് ഓടി രക്ഷപ്പെട്ടു. വൈകി എന്ന് പറയുന്ന ഒരു കുട്ടി ഇത് കണ്ടിരുന്നു, അവളെ ഇത് എന്നോട് വന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ചെന്നതും കുട്ടികളെ കൈയോട് പിടികൂടിയതും. ആ വൈകി എന്ന കുട്ടിയോട് സംസാരിക്കണമല്ലോ, വിളിക്ക്. സുധാകര, വൈകിയെ വിളിച്ചോണ്ട് വാ. ശരി മേഡം. ആ വൈകി എന്ന കുട്ടിയോട് സംസാരിക്കണമല്ലോ, വിളിക്ക്. സുധാകര, വൈകിയെ വിളിച്ചോണ്ട് വാ. ശരി മേഡം. ഒരു തെറ്റും ചെയ്യാത്ത എന്നെയാ എല്ലാവരും ചേർന്ന് കുറ്റക്കാരിയാക്കുന്നത്. കുട്ടികളെ മക്കളെ പോലെയാ കാണുന്നത് ഞാൻ. എന്റെ ജീവിതം സമർപ്പിച്ചത് ഈ സ്കൂളിന് വേണ്ടിയും എന്റെ കുട്ടികളുടെ നല്ല ഭാവിക്കും വേണ്ടിയാ. സത്യാവസ്ഥ മനസ്സിലാക്കാതെ സാർ എന്നെ കുറ്റക്കാരിയാക്കി. കുട്ടികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി. എല്ലാവരും ഒരു കൊടും കുറ്റവാളിയോടെന്ന പോലെയാ എന്നോട് പെരുമാറുന്നത്. രക്ഷിതാക്കളുടെ പരാതി കിട്ടിയാൽ എനിക്ക് നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വൈകി എന്നാ കുട്ടി ഒന്ന് പറയട്ടെ, നാട് വിട്ടുപോയ കുട്ടികൾ മദ്യപിക്കുന്നത് അവൾ കണ്ടു എന്ന്. എങ്കിൽ ഞാൻ ടീച്ചർ പറയുന്ന അംഗീകരിക്കും. ഇതാണ് വൈക. ഇവിടുന്ന് കാണാതായ കുട്ടികൾ ക്ലാസ് റൂമിലിരുന്ന് മദ്യപിക്കുന്നത് മോൾ കണ്ടോ? ആ കാര്യം ഈ ടീച്ചറോട് മോൾ പോയി പറഞ്ഞോ? കുട്ടികൾ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
എന്നോട് വന്ന് പറഞ്ഞിട്ടുമില്ല. ഇനി കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. മോളെ, മോൾ വയ്ക്കൂ. സർ, രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ന്യായമുണ്ട്. കുട്ടികളെ മാനസികമായും ശാരീരികമായും ഈ ടീച്ചർ പീഡിപ്പിച്ചിട്ടുണ്ട്. അവര് മദ്യപിച്ചു എന്ന് കള്ളക്കഥ ഉണ്ടാക്കി. വിശദമായി ഇനിയും ചോദ്യം ചെയ്യണം. ടീച്ചറെ ഞാൻ അറസ്റ്റ് ചെയ്യണം. ആ ദേവകി ടീച്ചർ അടുത്തെങ്ങും പുറത്തിറങ്ങരുത്. കുട്ടികളെ പീഡിപ്പിച്ചാൽ കൊടുക്കാവുന്ന സകല വകുപ്പുകളും ചേർത്ത് കേസെടുക്കണം. ഭർത്താവിന്റെ റിസോർട്ടിന് ബിസിനസ് ഉണ്ടാക്കാൻ ഞാൻ പോലീസിനെ ദുരുപയോഗം ചെയ്തു എന്നാണ് വാർത്ത.